സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മുട്ടുവേദനയ്ക്ക് വളരെ നല്ല ഒരു മരുന്ന്, അതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇത് നോർത്ത് ഇന്ത്യയിലെ ഒരു സന്യാസിയിൽ നിന്ന് കിട്ടിയ മരുന്നാണ്. എല്ലാവർക്കും ഇത് ഉപകാരപ്രദം ആകും എന്ന് വിചാരിക്കുന്നു. ഈ മരുന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും അതേപോലെ തന്നെ മുട്ടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണിത്. അതിന് നമുക്ക് വേണ്ടത് മൂന്നേ മൂന്ന് സാധനങ്ങളാണ്. ഇത് എരുക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം എരുക്ക്. എരുക്കിൻ്റെ ഈ ഏറ്റവും ചെറിയ തളിരില, ഈ ആദ്യം കാണുന്ന ഈ തളിരില, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് 25 എണ്ണം ഇങ്ങനത്തെ ഉള്ളത് ഒടിച്ചെടുക്കണം. 25 ഇങ്ങനത്തുള്ള മുകുളങ്ങൾ എടുക്കണം. അടുത്തത് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഇത് ഒരു 3 എണ്ണം എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ആര്യവേപ്പില. ഈ ആര്യവേപ്പില നമുക്ക് 10 ഗ്രാം വേണം. ഇത് 3 കൂടിയിട്ട് 100 ഗ്രാം കടുകണ്ണിയിൽ. കടുകണ്ണ എന്ന് പറയുന്നത് സ്വാമി രാംദേവിൻ്റെ പതഞ്ജലി സ്റ്റോറിലെല്ലാം നമുക്ക് ശുദ്ധമായിട്ടുള്ള കടുകണ്ണ കിട്ടും. അവിടുന്ന് 100 എം എൽ കടുകണ്ണ, അതാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സാധനങ്ങൾ, അതായത് 25 എരുക്കിൻ്റെ ഈ തളിരലയും 3 വറ്റൽമുളകും 10 ഗ്രാം ആര്യവേപ്പിലയും, ഇതെല്ലാം കൂടിയിട്ട് 100 എം എൽ കടുകണ്ണിയിൽ നല്ലപോലെ തിളപ്പിച്ച് ബ്രൗണാക്കിയതിന് ശേഷം അതിനെ അരിച്ചൊരു കുപ്പിയിൽ സൂക്ഷിക്കുക. മുട്ടുവേദനയുള്ള സ്ഥലത്ത് ഒരു 10 മിനിറ്റ് നേരം ഈ മരുന്ന് നല്ലപോലെ തടവണം. തടവിയതിന് ശേഷം നമുക്ക് രാത്രി കിടക്കാം. ഇങ്ങനെ നമ്മൾ ഡെയിലി രാത്രി നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുട്ടുവേദന ശാന്തമാവും, മുട്ടുവേദന ഇല്ലാതാവും. മുട്ടുവേദനയുള്ള രോഗികൾ ഒരു കാരണവശാലും നോൺ വെജ് ഐറ്റം കഴിക്കരുത്. ഇറച്ചി, മീൻ, മുട്ട, പാല്, പാലുൽപ്പന്നങ്ങൾ ഇവ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ ചായ, കാപ്പി തുടങ്ങിയവയും ഒഴിവാക്കണം. ഇങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുട്ടുവേദന പൂർണ്ണമായിട്ടും മാറും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.